നമസ്കാരം. വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. സി പി എം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള നയരേഖയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, നമ്മുടെ നാട്ടിലെ തൊഴിലാളി സംഘടനകൾ തിരുത്തൽ നടപടി വേണമെന്നുള്ള കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട, കേരളത്തിൽ ഇന്നത്തെ പ്രത്യേക പരിസ്ഥിതിയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ആ കാര്യം. അതിനെക്കുറിച്ച് എന്ത് ഇങ്ങനെ പറയുന്നു? കേരളം ഉറ്റുനോക്കിയ ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാരണം കേരളത്തിലെ ഓരോരുത്തരും, കാരണം സാധാരണ ജനങ്ങൾ മാത്രമല്ല, ഇവിടെ 10 പൈസ മുടക്കി ഒരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു പെട്ടിക്കട തുടങ്ങുന്നവരോ, അല്ലെങ്കിൽ ഒരു കമ്പിക്കച്ചവടം തുടങ്ങുന്നവരോ, ഏതെങ്കിലും ഒരു ഇതിൽ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ച് വന്നിട്ട് കുറച്ച് സമ്പാദ്യമായിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും ഉപജീവന മാർഗം തേടി ഒരു ഒരു ചെറിയൊരു കട തുടങ്ങുന്നു, അല്ലെങ്കിൽ പ്രൊവിഷൻ സ്റ്റോർ തുടങ്ങുന്നു, ഇങ്ങനെയുള്ള ആളുകളെപ്പോലും വട്ടം ചുറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവിടുത്തെ കേരളത്തിലെ ഈ ട്രേഡ് യൂണിയൻ രംഗത്തുള്ള തൊഴിലാളികൾ ചെയ്തു വരുന്നത്. പ്രത്യേകിച്ച് സി ഐ ടി യു, ഇന്ന് മുഖ്യമന്ത്രി പേരെടുത്ത് പറഞ്ഞു തന്നെ സി ഐ ടി യുവിൻ്റെ നടപടികൾ ശരിയല്ല, അവരുടെ പോക്ക് ശരിയല്ല. ആ പോക്ക് ശരിയല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മാസം കണ്ണൂരിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ തട്ടകത്ത് തന്നെ നടന്ന 1, 2, 3 സംഭവങ്ങളുണ്ട്. അതും കൂടി അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞത്. സി ഐ ടി യു എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടന ഒരു പാർട്ടിയുടെ ബലത്തിൽ നടത്തുന്ന, ഇവിടെ നടത്തുന്ന ഈ എന്ത് പറയാം, ഒരു ധാർഷ്ട്യവും പിന്നെ ഒരു ഒരു ഗുണ്ടായിസമെന്ന് നമ്മൾ ആ ഒരു വാക്ക് കൂടുതൽ അയപ്പും, അതുകൊണ്ട് അത് പറയുന്നില്ല. സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. അത് തീർച്ചയായിട്ടും പൊതു കേരളത്തിലെ പൊതുസമൂഹം തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കും. ഇവിടെ സി ഐ ടി യുവിനെ കണ്ടിട്ടാണ് മറ്റ് തൊഴിലാളി സംഘടനകളും അതേ പാത പിന്തുടരുന്നത്. അവർക്കാകെ പിന്നെ ഞങ്ങൾക്ക് എന്തായിക്കൂടാ എന്നുള്ള മട്ടിലാണ് സി ഐ ടി യു ഈ പിന്നെ അവരുടെ ഈ ധാർഷ്ട്യം നിറഞ്ഞ, എവിടെയും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരുത്തനി ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു ധാർഷ്ട്യം, അല്ലെങ്കിൽ ആ അവരുടെ ഒരു പോക്ക് തടഞ്ഞു കഴിഞ്ഞാൽ, നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റെല്ലാ തൊഴിലാളി സംഘടനകളും ആ പാത പിന്തുടരുകയും നമുക്കൊരു നല്ലൊരു പാത തുടരുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു സി ഐ ടി യുവിൻ്റെ ചരിത്രത്തിൽ ഒരു ശക്തനായ മുഖ്യമന്ത്രി ഇത്രയും വളരെ പേരെടുത്ത് തന്നെ പറഞ്ഞത്, അതെ, പേരെടുത്ത് പറയുകയും നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇത് നമ്മുടെ തിരുത്തണം, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ്ടും നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ഇത്രയും നല്ല ഉറച്ച ശബ്ദമുള്ള ഒരു 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 സംഘടനയ്ക്കെതിരെയുള്ള ഒരു ഇത്, സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇത് ആദ്യം ഇത് അദ്ദേഹം സർവീസ് സംഘടനകളുടെയും നേരെയും അദ്ദേഹം ഇത് കൊണ്ടുവരണം. ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ വിവിധ സംഘടനകളുണ്ടല്ലോ, സി പി എമ്മിൻ്റെ അനുബന്ധ സംഘടനകൾ, അവരും കാണിക്കുന്നത് സി ഐ ടി യുവിനേക്കാൾ മോശമൊന്നുമല്ല. പിന്നെ ഈ പിന്നെ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ പ്രകടമായി കാണുന്ന സെക്രട്ടേറിയറ്റില്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇവരുടെ എല്ലാം കണ്ണ് തുറക്കണം. ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ഒരു ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പിൻതണലിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ആളുകളെ ദ്രോഹിക്കുകയും അതുപോലെ തന്നെ പൊതുജനങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ അവരെ വട്ടം ചുറ്റിക്കുന്നതൊക്കെ ശരിയാണോ എന്നുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ പ്രസ്താവന അത് പ്രയോജനപ്പെടും. അതിന് നമ്മൾ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ കേരളത്തിൻ്റെ വലിയൊരു ശാപമായിരുന്നു നോക്കുകൂലി. നോക്കുകൂലി നിർത്തലാക്കിയിട്ടുണ്ട് സർക്കാർ, പക്ഷേ ഇപ്പോഴത് പഠനങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. നോക്കുകൂലിക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതൊരു ചട്ടം ബിബീസ് അല്ലേ? ജോലി ചെയ്യാതെ നോക്കിയിരുന്നാൽ ഒരുത്തന്നെ ഒരു പാവപ്പെട്ടവർ ഏതെങ്കിലും വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ വീട്ടിലെ നിർമ്മാണത്തിന് വേണ്ടി ഒരു 500 രൂപയുടെ ഒരു സാധനമായിട്ട് പെട്ടി അട്ടയിൽ വന്നു കഴിഞ്ഞാൽ അത് ഇറക്കുന്നതിന് ഇതിനേക്കാൾ കൂടുതൽ തുക കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് പിന്നെ ഒരു വലിയൊരു അനീതിയല്ലേ? പിടിച്ചു പറയല്ലേ? അത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അത് എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നടപ്പാകുന്നില്ല. നടപ്പാകാൻ ഇത് വരുമ്പോഴത്തേക്ക് അത് അവിടെയാണ് മുഖ്യമന്ത്രി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഇന്നത് നന്നായി പാർട്ടി സമ്മേളനത്തിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മെസ്സേജ് താഴെ തട്ടിലെത്തും, ബ്രാഞ്ച് കമ്മിറ്റികളിൽ വരുത്തും, സാധാരണ പ്രവർത്തകരുടെ കയ്യിലെത്തും. ഇത് ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയുമ്പോൾ അവരും അവർക്ക് ഇടപെടാം. കാരണം തലതൊട്ടപ്പനാണ് പറഞ്ഞിരിക്കുന്നത്, ഇനി അവർക്ക് ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം അത്രമാത്രം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് നാട്ടുപുറങ്ങൾ, അത് അനുഭവിച്ചറിഞ്ഞാലേ അറിയാവുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ കേരള ജനത തന്നെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കും, അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി പിന്നെ പറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏതായാലും പിണറായി വിജയനെ പോലെ അതിശക്തനായ ഒരു നേതാവും ഭരണാധികാരിയുമായ ഒരാൾ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുമ്പോൾ അതിന് തീർച്ചയായും ഒരു ഫലമുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. നമസ്കാരം.